കർത്താവിൽ വാത്സല്യ സഹോദരി സഹോദരന്മാരെ നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്തുയേശുവിൽ എൻ്റെ സ്നേഹവന്ദനം വീണ്ടും അറിയിക്കുന്നു. ഇന്ന് 146-ാം സങ്കീർത്തനത്തിൽ നിന്നാണ് നാം ഒരു ആത്മീയ ചിന്ത ഇവിടെ ഒന്നിച്ച് പങ്കുവയ്ക്കുവാൻ ദൈവസേനയിൽ ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ ദിവസം 145-ാം സങ്കീർത്തനം വളരെ മനോഹരമായ ചില ആത്മീയ പാഠങ്ങൾ പഠിക്കുവാൻ ദൈവം നമ്മെ സഹായിച്ചു. ഇന്ന് ഈ 146-ാം സങ്കീർത്തനത്തിൽ നിന്ന് വിലപ്പിടിപ്പുള്ള ചില ആത്മീയ ചിന്തകൾ ദൈവസന്നിധിയിൽ നാം ഒന്ന് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുക. ഈ സങ്കീർത്തനത്തിലെ അതിൻ്റെ 5-ാം വാക്യം ഞാൻ വായിക്കട്ടെ. യാക്കോബിൻ്റെ ദൈവം സഹായമായി തൻ്റെ ദൈവമായ യഹോവയിൽ പ്രത്യാശയുള്ള മനുഷ്യൻ ഭാഗ്യവാൻ. യാക്കോബിൻ്റെ ദൈവം സഹായമായി തൻ്റെ ദൈവമായ യഹോവയിൽ പ്രത്യാശയുള്ളവൻ ഭാഗ്യവാൻ. ഇവിടെ ദൈവത്തിന് പറയുന്ന പേര് യാക്കോബിൻ്റെ ദൈവം എന്നാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ പ്രമേയവും യാക്കോബിൻ്റെ ദൈവം എന്നാണ്. എന്താണ് ഈ യാക്കോബിൻ്റെ ദൈവത്തിൻ്റെ പ്രത്യേകത? നമ്മൾ വിശുദ്ധ വേദപുസ്തകം വായിക്കുമ്പോൾ യാക്കോബിനെ സംബന്ധിച്ച് പഠിക്കുന്നത് യാക്കോബ് ഉപായിയായിരുന്നു, ചതിയനായിരുന്നു, അവൻ അപ്പനെ കളിപ്പിച്ച് അനുഗ്രഹം വാങ്ങിയവൻ, ജ്യേഷ്ഠനെ കളിപ്പിച്ച് ജ്യേഷ്ഠാവകാശം കവർ ചെയ്തവൻ, അമ്മായിയപ്പനെ കബളിപ്പിച്ച് അവിടുത്തെ വസ്തുക്കളെല്ലാം അപഹരിച്ചവൻ, ജീവിതത്തിൻ്റെ എല്ലാ വഴികളിലും തന്ത്രങ്ങളും മന്ത്രങ്ങളും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു പ്രതിഭാശാലിയായിട്ടാണ് യാക്കോബിനെ നമുക്ക് വീക്ഷിക്കുന്നത്. പക്ഷേ അവനെക്കുറിച്ച് ഒരു കാര്യം വ്യക്തമായി ദൈവം പറഞ്ഞിട്ടുണ്ട്. ഹി ന്യൂ ഹിസ് ഗാഡ് ആൻഡ് ഗാഡ് ന്യൂ ഹിം. അവൻ്റെ ദൈവം ആരാണെന്ന് അവൻ അറിയാമായിരുന്നു, ദൈവത്തിന് അവൻ ആരാണെന്നും നന്നായിട്ട് അറിയാമായിരുന്നു. നാം ദൈവത്തെ അറിയേണ്ടതുപോലെ അറിയുമ്പോൾ നമ്മുടെ ജീവിതത്തിന് സന്തോഷമുണ്ട്, നമ്മുടെ ജീവിതത്തിന് സഹായമുണ്ട്, നമ്മുടെ ജീവിതത്തിന് പ്രത്യാശയുമുണ്ട്. വാസ്തവത്തിൽ ധാന്യവും വീഞ്ഞും വർദ്ധിക്കുമ്പോൾ അവർക്കുണ്ടായാലും അധികം സന്തോഷം ദൈവമേ നീ എൻ്റെ ഹൃദയത്തിൽ എനിക്ക് നൽകി എന്ന് സങ്കീർണകാരൻ പറയുമ്പോൾ മറ്റുള്ള ജാതികൾക്കോ ആളുകൾക്കോ ചുറ്റുപാടുമുള്ളവർക്കോ നമ്മുടെ സുഹൃത്തുക്കൾക്കോ സ്നേഹിതർക്കോ ഒക്കെ ഭൗതികമായ അനുഗ്രഹങ്ങൾ ഉണ്ടാകുമ്പോൾ അവർക്ക് ആനന്ദം ഉണ്ടാകാറുണ്ട്, അവരുടെ മനസ്സ് സന്തോഷിക്കുന്നു. എന്നാൽ യഥാർത്ഥ സന്തോഷം വാസ്തവത്തിൽ ഇസ്രായേലിൻ്റെ യാക്കോബിൻ്റെ ദൈവത്തെ അറിയുന്നതിനുള്ള സന്തോഷമാണ്. അപ്പോൾ ദൈവത്തെ അറിയേണ്ടതുപോലെ അറിയുമ്പോൾ വി ഹാവ് ഹാപ്പിനെസ് ഇൻ അവർ ലൈഫ്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സന്തോഷമുണ്ട്. ദൈവത്തെ അറിയുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിത പ്രശ്നങ്ങളിൽ ഭാരങ്ങളിൽ നമുക്ക് സഹായമുണ്ട്. ദൈവത്തെ അറിയുമ്പോൾ ഭാവിയുടെ ആ ഭാഗതയെ സംബന്ധിച്ച് നമുക്ക് പ്രത്യാശയുണ്ട്. അപ്പോൾ നമുക്ക് എന്തുണ്ട്? നാം വെൻ വി ആർ വാക്കിംഗ് വിത്ത് ഗോഡ് വി ഹാവ് ഹാപ്പിനെസ് ഇൻ അവർ ലൈഫ്. നാം ദൈവത്തോടു കൂടെ നടക്കുമ്പോൾ, ദൈവത്തോടു ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സന്തുഷ്ടിയുണ്ട്, സന്തോഷമുണ്ട്, സംതൃപ്തിയുണ്ട്. നമ്മുടെ ജീവിത ഭാരങ്ങളിൽ അവർ നമ്മുടെ ഭാരങ്ങൾ ചുമക്കുവാൻ അവൻ നമ്മുടെ സഹായകനായി നമുക്ക് സമീപമുണ്ട്. യഹോവയായ ഞാൻ നിങ്ങൾക്ക് ദൂരസ്ഥനായ ഞാൻ നിങ്ങൾക്ക് സമീപസ്ഥനമാകുന്നു. കഷ്ടകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിങ്ങളെ വിടുവിക്കും, ഞാൻ നിങ്ങളെ സഹായിക്കും എന്നാണ് ദൈവത്തിൻ്റെ വചനം സ്പഷ്ടമായി നമ്മോട് സംസാരിക്കുന്നത്. അപ്പോൾ നമുക്ക് സന്തോഷമുണ്ട്, നമുക്ക് എന്തുണ്ട്? സഹായമുണ്ട്. മാത്രമല്ല ഭാവിയുടെ ഭാഗതയെ സംബന്ധിച്ച് നമുക്കേറെ പ്രത്യാശയും ധൈര്യവുമുണ്ട്. If God of Jacob is my God, then I have a definite confirmation about what may befall me in my future. അതായത് യാക്കോബിൻ്റെ ദൈവം എൻ്റെ ദൈവമാണെന്നുള്ള ഉറപ്പും ദൃഢതയും എൻ്റെ ജീവിതത്തിൽ എനിക്കുണ്ടെങ്കിൽ നിശ്ചയമായും എൻ്റെ ഭാവിയിൽ എനിക്കെന്ത് സംഭവിക്കും എന്നതിനെ സംബന്ധിച്ച് എനിക്ക് വ്യക്തമായ ഒരു ധാരണയുണ്ട്. ഭാവിയെക്കുറിച്ചുള്ള ഒരു ഉറപ്പ് യാക്കോബിൻ്റെ ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. ഞാൻ ഈ ഷോർട്ട് പ്രസൻറ്റേഷനിൽ ദ യാക്കോബിൻ്റെ ദൈവത്തിൻ്റെ 5 പ്രത്യേകതകളാണ് പറയാൻ പോകുന്നത്. ഒരുപാട് പ്രത്യേകതകളുണ്ട് ബൈബിളിൽ. അതിൽ 146-ാം സങ്കീർത്തനത്തിൽ സങ്കീർണകാരനായ ദാവീദ് യാക്കോബിൻ്റെ ദൈവത്തെക്കുറിച്ച് പറയുന്ന ഈ വാക്കുകളിൽ ഉള്ള പ്രത്യേകതയാണ് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്. എന്താണ് യാക്കോബിൻ്റെ ദൈവത്തിൻ്റെ പ്രത്യേകത? ഫസ്റ്റ് ഓഫ് ഓൾ അതിൻ്റെ 5-6 വാക്യം വായിക്കുന്നു. അവൻ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു, സമഭൂമിയും സമുദ്രവും അവയിലുള്ള സകലതും ഉണ്ടാക്കി. ഗോഡ് ഓഫ് ജേക്കബ് ഈസ് ദ ഗോഡ് ഹു ക്രിയേറ്റഡ് ദിസ് യൂണിവേഴ്സ്. യാക്കോബിൻ്റെ ദൈവം ഈ ലോകത്തെ സൃഷ്ടിച്ച ദൈവമാണ്.
നമ്മുടെ ആധുനിക ശാസ്ത്രമൊക്കെ പറയുന്ന അനന്ത ശൂന്യതയിൽ ഈ പ്രപഞ്ചത്തിൻ്റെ ശൂന്യ വിഹായസിൽ ഈ അജ്ഞാതമായ കാരണത്താൽ ഒരു പൊട്ടിത്തെറി ഉണ്ടായി. ആ പൊട്ടിത്തെറിയിൽ ഉണ്ടായ കണികകൾ കനീഭവിച്ച് ഗോളങ്ങളായി പരിണമിച്ചു. അവയെല്ലാം അതിൻ്റെ ഓർബിറ്റൽ പാത്ത് അതെല്ലാം സ്വീകരിച്ചു. അതുപോലെ തന്നെ അവയെല്ലാം അവരുടെ സ്വയമായ അസ്തിത്വത്തിൽ നിലനിൽക്കുന്നു എന്നാണ് ബിഗ് ബാങ് തിയറി ഒക്കെ അതാ പറയുന്നത്. ദൈവ ഗണത്തെക്കുറിച്ചുള്ള കണ്ടതിലുകളൊക്കെ വിശുദ്ധ ബൈബിൾ പറയുന്നു ദൈവമാണ് എന്നെ സൃഷ്ടിച്ചതെന്ന്. വേദപുസ്തകം പറയാണ് ഉണ്ടാകട്ടെ എന്ന് അവൻ കൽപ്പിച്ചു. അപ്പോൾ ആഴിയുണ്ടായി, ഊഴിയുണ്ടായി, തിരകളുണ്ടായി, താരങ്ങളുണ്ടായി, പിന്നെ ജീവജാലങ്ങളുണ്ടായി, സസ്യങ്ങളുണ്ടായി, സർവസ്വം ഉണ്ടായി. ഉണ്ടാകട്ടെ എന്ന ഒറ്റ കൽപ്പനയിൽ സകലവും ഉളവായി. അവൻ സകല സൃഷ്ടിക്കും ആരംഭം എന്നാണ് കൊലോസ് ലേഖനം 1:15 പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഹി ഈസ് ദി കോസ് ഓഫ് ഓൾ ക്രിയേഷൻ. സകല സൃഷ്ടിക്കും കാരണഭൂതനായവൻ അവനാണ്. അവനാണ് സകലത്തെയും സൃഷ്ടിച്ചത്. അവൻ്റെ സൃഷ്ടി വൈഭവമാണ് ഈ കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ പ്രപഞ്ചത്തിലെ സകല വസ്തുവകളും. ദൈവം നമ്മുടെ സൃഷ്ടിതമാണ്. ഈസ് ഗ്രേറ്റ് ഇനഫ് ടു ക്രിയേറ്റ്. സൃഷ്ടിപ്പാണ്ടക്കോണം അവൻ മഹാനാണ്. ആൻഡ് ഈസ് വൈസ് ഇനഫ് ടു ക്രിയേറ്റ്. സൃഷ്ടിയിലെ എല്ലാ കാര്യങ്ങളെയും വളരെ ശാസ്ത്രീയവും വളരെ വളരെ കൃത്യമായ കണക്കുകളുമാണ് അവന് അതിൽ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്കുള്ള ദൂരം കൃത്യം, സൂര്യനെ ചുറ്റുന്ന ഉപഗ്രഹങ്ങളുടെ എല്ലാം ഭ്രമണപഥം കൃത്യം, അവയുടെ എല്ലാം വേഗത കൃത്യം, ആകാശത്തിലെ നിയമങ്ങൾ എന്നാണ് അവർ പറയുന്നത്. ഭൂമിയിലെയും പ്രപഞ്ചത്തിലെയും നിയമങ്ങളെ എസ്റ്റാബ്ലിഷ് ചെയ്ത ദൈവമാണ്. അവിടുത്തെ ഒരു സൂപ്പർ എഞ്ചിനീയറാണ്. എന്ന് മാത്രമല്ല, ഹീ ഈസ് എ ഗ്രേറ്റ് ഇനഫ്, വൈസ് ഇനഫ് ആൻഡ് സ്ട്രോങ് ഇനഫ് ടു ക്രിയേറ്റ്. അവിടുന്ന് സൃഷ്ടിപ്പാനും അതുപോലെ തന്നെ സംരക്ഷിപ്പാനും അതുപോലെ അതിനെ പരിപാലിക്കുവാനും എല്ലാം മഹാനായ ശക്തിയുള്ള മതിയായവനായ ഒരു ദൈവമാണ്. യാക്കോബിൻ്റെ ദൈവം സൃഷ്ടിതാവായ ദൈവമാണ്. ഒറ്റവാക്കി പറഞ്ഞാൽ മനുഷ്യ സൃഷ്ടിയായ ദൈവത്തെ അല്ലെ യാക്കോബ് സേവിക്കുന്നത്. യാക്കോബ് സേവിക്കുന്നത് യഥാർത്ഥ ദൈവത്തെ, അതായത് സ്വർഗത്തിലെ ദൈവത്തെ, ആ ദൈവത്തെയാണ് അവൻ സേവിക്കുന്നത്. 2:7 ഇങ്ങനെ വായിക്കുന്നു, പീഡിതന്മാർക്ക് അവൻ ന്യായം പാലിച്ചു കൊടുക്കുന്നു, വിശപ്പുള്ളവർക്ക് അവൻ ആഹാരം നൽകുന്നു, യഹോവ ബദ്ധന്മാരെ അഴിച്ചുവിടുന്നു. യാക്കോബിൻ്റെ ദൈവത്തിൻ്റെ 3 പ്രത്യേക ശേഷങ്ങൾ ആ ഒറ്റ വാക്കിൽ പറഞ്ഞിട്ടുണ്ട്. 1, അവൻ പീഡിതന്മാർക്ക് ന്യായം പാലിച്ചു കൊടുക്കുന്നു. അകാരണമായി ഞാൻ നിങ്ങൾ വിമർശിക്കപ്പെടുമ്പോൾ, മറ്റുള്ളവരാൽ നാം പ്രയാസങ്ങൾ അനുഭവിക്കുമ്പോൾ, നമ്മുടെ സത്കീർത്തിയെ അടിച്ചമർത്താൻ ആളുകൾ ശ്രമിക്കുമ്പോൾ, നമുക്ക് വിരോധമായി ദൂഷണം പറയുമ്പോൾ, നമുക്കുള്ള നന്മകളെ മുടക്കുമ്പോൾ, നമുക്ക് വിരോധമായി ടെലിഫോണിലും മറ്റു മാർഗങ്ങളിലും ഒക്കെയായി നേരിട്ടും ഒക്കെ നുണകൾ പറയുമ്പോൾ, ഇന്ന ആളുണ്ടല്ലോ നിങ്ങൾ ചിന്തിക്കുന്നവരല്ല, ഒന്നും ഹെൽപ്പ് ചെയ്യരുത്, സഹായിക്കരുത് എന്നൊക്കെയുള്ള വാക്കുകൾ പറയുമ്പോൾ പറയുമ്പോൾ വാസ്തവത്തിൽ നമ്മളെന്ത് ചെയ്യണം? നമ്മെ ന്യായമായി വിധിക്കുന്നവൻ്റെ കയ്യിൽ കാര്യം ഹരിമേൽപ്പിക്കുക. നാം പ്രതികാരം ചെയ്യുകയും നാം ശത്രുവിനോട് പോരാടുകയും ചെയ്തതിനേക്കാൾ ദൈവം നമുക്ക് വേണ്ടി പ്രതികാരം ചെയ്യുകയും നമുക്ക് വേണ്ടി പോരാടുകയും ചെയ്യുവാൻ ദൈവത്തെ നാം അനുവദിക്കുക എന്ന് പറഞ്ഞാൽ കീപ്പ് അവേ സെൽസ് റിഫ്രൈൻ ഫ്രം അവർ എനിമീസ് എന്നാണ്. ശത്രു കയ്യിൽ നമ്മൾ അകന്നിരിക്കുക എന്നതിൻ്റെ അർത്ഥം. ദൈവം നമ്മുടെ കാര്യം ഏറ്റെടുത്ത് കഴിയുമ്പോൾ കാര്യങ്ങൾ വളരെ സ്പീഡായിട്ട് നടക്കുന്നത്. നമ്മൾ ചിന്തിക്കുന്നവരല്ല. വെരി ക്വിക്ക്ലി ദ തിങ്സ് വിൽ ബി കാരിഡ് ഔട്ട്. വളരെ പെട്ടെന്ന് കാര്യങ്ങൾ നടക്കും. അറിയാവോ, ഗോഡ് ഓഫ് ജേക്കബ് ഈസ് സച്ച് എ ഗോഡ്. യാക്കോബിൻ്റെ ദൈവം അങ്ങനെയുള്ള ദൈവമാണ്. അപ്പോൾ അവനെ നമ്മുടെ ന്യായാധിപനാണ്, നീതിയോടെ ന്യായം പാലിച്ചിരുന്നവരാണ്. 3, അവൻ വിശക്കുന്നവർക്ക് അവൻ ആഹാരം കൊടുക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്നേഹനിധിയായ ഒരു പിതാവ് വിശന്ന് കരയുന്ന തൻ്റെ കുഞ്ഞിനെ ഫീഡ് ചെയ്യുന്നതിന് ഒരു ചിത്രമാണ് ഇവിടെ 7. അവൻ വിശക്കുന്നവർക്ക് ആഹാരം കൊടുക്കുന്നു. വിശക്കുന്നവർക്ക് അവൻ ആഹാരം കൊടുക്കുന്നു. ദൈവം നമ്മുടെ പിതാവാണ്, നാം അവൻ്റെ മക്കളാണ്, നാമോ അവൻ്റെ മക്കളെന്നാണ് ദൈവം പറയുന്നത്. യോഹന്നാൻ 1:12. ഒരു സ്നേഹിക്കുന്ന പിതാവിന് തൻ്റെ മകൻ്റെ അല്ലെങ്കിൽ മകളുടെ ഹൃദയത്തിൻ്റെ ഭാരം അല്ലെങ്കിൽ വയറിൻ്റെ വിശപ്പ് നന്നായിട്ടറിയാം. ആ അപ്പൻ മകന് വേണ്ടി, തൻ്റെ കുഞ്ഞിന് വേണ്ടി കരുതുന്നതാണ്, അവനെ പോറ്റിപ്പുലർത്തുന്നവരാണ്. ഒരു പിതാവ് ഭൂമിയിൽ
തന്റെ കുഞ്ഞുങ്ങളെ പോറ്റി പുലർത്തുന്ന ആർദ്രതയോടെ സ്വർഗത്തിലെ ദൈവം നീയുന്നു നമ്മെ പോറ്റി പുലർത്തുന്നു എന്നാണ് ദൈവവചനം പറയുന്നത് വളരെ വ്യക്തമായി ഞാൻ നിങ്ങൾ മനസ്സിലാക്കണം അവ പോറ്റി പുലർത്തുന്ന ഒരു ദൈവം നമ്മെ സഹായിക്കുന്ന ദൈവം ആ ദൈവമാണ് നമ്മുടെ ദൈവം ഫിലിപ്പിയ ലേഖനം 4 അധ്യായത്തിന്റെ 19 വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ് എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും ക്രിസ്തുയേശുൽ തൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിന് ഒത്തവണ്ണം പൂർണ്ണമായി തീർത്തു തരും അതായത് തൻ്റെ മഹത്വത്തിൻ്റെ ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിന് ഒത്തവണ്ണം തൻ്റെ ഭക്തന്മാരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പൂർണ്ണമായി സഹായിക്കാൻ കഴിയുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം അതായത് യാക്കോബിൻ്റെ ദൈവം അപ്പോൾ യാക്കോബിൻ്റെ ദൈവം സുരക്ഷിതാവാണ് യാക്കോബിൻ്റെ ദൈവം നീതിയുള്ള ന്യായാധിപതിയാണ് നമുക്ക് വേണ്ടി പ്രതികാരം ചെയ്യുന്നവരാണ് നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നവനാണ് മൂന്ന് യാക്കോബിൻ്റെ ദൈവം സ്നേഹിക്കുന്ന പിതാവാണ് നാലാമതായി പറയുന്നു അവൻ ബദ്ധന്മാരെ അഴിച്ചുവിടുന്നു ഏഴാം ബാക്കി അതായത് യാക്കോബിൻ്റെ ദൈവം വീണ്ടെടുക്കുന്ന ദൈവമാണ് എന്താ വീണ്ടെടുപ്പ് നഷ്ടപ്പെട്ടു പോയ സ്ഥാനത്ത് മറവില കൊടുത്ത് നമ്മെ മടക്കി വാങ്ങി സ്വന്തം അവകാശമാക്കി തീർക്കുന്ന പ്രക്രിയയാണ് റിഡംഷൻ അതായത് വീണ്ടെടുപ്പ് എന്ന് പറയുന്നു ഞാനും നിങ്ങളും പാപത്തിൻ്റെ ശിക്ഷാവിധിയാൽ നിത്യ നരകത്തിലേക്ക് നഷ്ടപ്പെട്ടു പോയവരായിരുന്നു പിശാചിൻ്റെ അടിമത്തത്തിലേക്ക് പോയവരായിരുന്നു എന്നാൽ സ്വർഗത്തിലെ ദൈവം ബൈബിൾ പറയുന്നു നമ്മെ എന്ത് ചെയ്തു നമ്മെ വീണ്ടെടുത്തു കർത്താവായ യേശു ക്രിസ്തുവിൽ വീണ്ടെടുത്തു കൊരിന്ത്യരിൽ അപ്പോസ്തലൻ പറയും അവൻ തന്നെ നമുക്ക് ദൈവസ്ഥാനത്ത് നീതീകരണവും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീർന്നു കർത്താവ് നമ്മെ വീണ്ടെടുത്തു നമ്മെ ദൈവ മക്കളാക്കി നഷ്ടപ്പെട്ടു പോയ സ്ഥാനത്തു നിന്ന് കർത്താവ് നമ്മെ വിലയ്ക്ക് വാങ്ങി നമ്മെ ദൈവത്തിൻ്റെ മക്കളാക്കി ഇനി പത്താം വാക്യം നോക്കിയാട്ട് ഈ യാക്കോബിൻ്റെ ദൈവത്തിൻ്റെ അടുത്ത കാര്യം പറയാം അവന് എന്ത് ചെയ്യുന്നു യഹോവ എന്നേക്കും വാഴും സിയോനെ നിന്റെ ദൈവം തലമുറ തലമുറയോളം തന്നെ യഹോവയെ സ്തുതിപ്പീൻ യാക്കോബിൻ്റെ ദൈവം നമ്മുടെ മഹാരാജാവാണ് അവൻ നമ്മുടെ മഹാരാജാവാണ് ജീവിതത്തിൽ ഇടർച്ച ഭവിച്ച തെറ്റുകൾ സംഭവിച്ച വഞ്ചനയും ചതിവും ഒക്കെ ചെയ്ത യാക്കോബ് അങ്ങനെയുള്ള ഒരാളാണെങ്കിലും ഗോഡ് റിമൈൻഡ് ഗോഡ് ഫോർ എവർ അതായത് ദൈവം എന്നും ദൈവമായി തന്നെ നിലനിന്നു അതാ വായിക്കുന്നത് സിയോനെ നിന്റെ ദൈവം തലമുറ തലമുറയോളം തന്നെ അവൻ എന്ത് ചെയ്യുന്നു അവന് എന്നേക്കും വാഴും നമ്മുടെ ദൈവം നിത്യരാജാവാണ് നിത്യനായ രാജാവാണ് എത്ര മനോഹരമായൊരു സങ്കീർത്തനം 146 സങ്കീർത്തനം പറയുകയാണ് യാക്കോബിൻ്റെ ദൈവം ദൈവമായി പ്രത്യാശയുള്ളവൻ ഭാഗ്യവാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ ചതിയനും വഞ്ചകനും എന്നൊക്കെ നാം മുദ്രകുത്തുന്ന ഈ യാക്കോബ് നിത്യനായ ദൈവത്തെ തലമുറയോടെ വാഴുന്ന ദൈവത്തെ അവൻ സ്നേഹിക്കുകയും ആ ദൈവത്തെ അവൻ ആരാധിക്കുകയും ആ ദൈവത്തെ കണ്ടെത്തുകയും ആ ദൈവത്തിൽ സംതൃപ്തിപ്പെടുകയും ആ ദൈവത്തെ സർവസ്വമായി കാണുകയും ചെയ്യുവാൻ ഉള്ള ഭാഗ്യ യാക്കോബിനുണ്ടായി അപ്പോൾ ആ ദൈവത്തെക്കുറിച്ച് അവൻ പറയുകയാണ് ഹു ഈസ് ദി ഗോഡ് ഓഫ് ജേക്കബ് യാക്കോബിൻ്റെ ദൈവം ആരാണ് ഹീസ് ദ ക്രിയേറ്റർ അവൻ സൃഷ്ടാവാണ് ആൻഡ് ഹീസ് ദ റൈച്ചസ് ജഡ്ജ് അവിടുന്ന് നീതിയുടെ ന്യായാധിപനാണ് ഹീസ് ദി ലവിംഗ് ഫാദർ അവിടുന്ന് കരുതുന്ന സ്നേഹിക്കുന്ന പിതാവാണ് മാത്രമല്ല അടുത്ത് പറയുന്നു അവന് ഇതൊക്കെയാണ് അടുത്തത് അവൻ നമ്മുടെ വീണ്ടെടുപ്പുകാരനാണ് അതായത് നമ്മെ വീണ്ടെടുത്ത ദൈവമാണ് ഏറ്റവും പറയുന്നത് ഹീസ് ദി ഇറ്റേണൽ കിങ് അവൻ നിത്യനായ രാജാവാണ് പ്രിയപ്പെട്ടവരെ ഈ പ്രപഞ്ചത്തിൻ്റെയും സകലത്തിൻ്റെയും നമ്മുടെ ഓരോരുത്തരുടെയും സുരക്ഷിത ദൈവം വിശുദ്ധ വേദവസ്വം പറയുകയാണ് ഈ ദൈവം ഇന്നും എന്നേക്കും നമ്മുടെ ദൈവമാകുന്നു അവൻ ജീവപര്യന്തം നമ്മെ വഴി നടത്തും യാക്കോബിൻ്റെ ദൈവം എന്നും എന്നേക്കും നമ്മുടെ ദൈവമാകുന്നു അവൻ ജീവപര്യന്തം നമ്മെ വഴി നടത്തും നാം അവൻ്റെ വാഗ്ദത്തങ്ങളെയോ അവൻ്റെ അവനെക്കുറിച്ചുള്ള തിരിച്ചറിവിനെയോ വിട്ടകന്ന് അകന്ന് മാറിപ്പോയാലും സ്വർഗത്തിലെ ദൈവം നമ്മെ കൈവിടുകയില്ല അവിടെ നമ്മെ കരുതുന്ന കർത്താവാണ് അവിടെ നമ്മെ സ്നേഹിക്കുന്നു ദൈവതരിതാമം ബൗധ്യപ്പെടുമാറാകട്ടെ യാക്കോബിൻ്റെ ദൈവം ദൈവമായി പ്രത്യാശയുള്ളവൻ ഭാഗ്യവാൻ പ്രിയപ്പെട്ടവരെ ഈ ദൈവം നമ്മുടെ ജീവിതത്തിൻ്റെ പ്രത്യാശയാകിയാൽ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം ദൈവത്തെ ബൗധ്യപ്പെടുത്താം ദൈവതരിതാമം എന്നേക്കും ബൗധ്യപ്പെടുമാറാകട്ടെ ആമേൻ